നാമത്തിന് മഹത്വം. യഹൂദ സമൂഹത്തിന്റെ ഇന്നത്തെ ഭാഷയാണ് എബ്രായ ഭാഷ. ഒരു കാലഘട്ടത്തിൽ പരിപൂർണമായി അന്യം നിന്നു പോയെന്ന് പറഞ്ഞ എബ്രായ ഭാഷയെ പുനരുദ്ധരിച്ച് അവരുടെ സമൂഹത്തിന്റെ ഭാഷയായി ഇന്നത് മാറി. വാസ്തവത്തിൽ അതിനു മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് എലിയാസർ ബെൻ യഹൂദ. 1879-ൽ ഏതാണ്ട് 21 വയസ്സ് പ്രായമുള്ളപ്പോൾ വിയന്നയിലെ ഒരു പത്രത്തിൽ കത്തി നിൽക്കുന്ന ചോദ്യം എന്ന തലക്കെട്ടോടെ അദ്ദേഹം ഒരു ലേഖനം എഴുതുവാനിടയായി. ആ പത്രത്തിന് എഡിറ്റർ എലിയാസർ ബെൻ യഹൂദ കൊടുത്ത ലേഖനത്തിന്റെ തലക്കെട്ട് മാറ്റി ഏറ്റവും കനമുള്ള ചോദ്യം എന്നാക്കി അത് മാറ്റി. എലിയാസർ ബെൻ യഹൂദയുടെ ആ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം യഹൂദന്മാർക്ക് സംസാരിക്കുവാൻ എബ്രായ ഭാഷ ഉപയോഗിക്കപ്പെടണം എന്നുള്ളതായിരുന്നു. കേവലമൊരു എഴുത്തു ഭാഷയായി പുരാതന പുസ്തകങ്ങളിൽ എഴുതിയ ഭാഷയായി മാത്രം എബ്രായ ഭാഷ നിന്നാൽ പോരാ, പകരം അനുദിന ഭാഷയായി മാറിയെങ്കിൽ മാത്രമേ യഹൂദ സമൂഹം ഐക്യപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് മടങ്ങി സ്വന്തം രാജ്യത്തേക്ക് പോകാൻ കഴിയൂ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ. വാസ്തവത്തിൽ ആ ഒറ്റ ലേഖനം യാഥാസ്ഥിതികരായ യഹൂദന്മാരുടെ ഇടയിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ വളരെയധികം ബെൻ യഹൂദ വിമർശിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ വിട്ടുകൊടുക്കുവാൻ ബെൻ യഹൂദ തയ്യാറായില്ല. വീണ്ടും അതേ പത്രത്തിൽ രണ്ടാമതൊരു ലേഖനം അദ്ദേഹം എഴുതി. അതിന്റെ തലക്കെട്ട് ഇത്രയും നാളായിട്ട് നാം പഠിച്ചില്ലേ എന്ന ഒരു തലക്കെട്ടായിരുന്നു. പരസ്പരം പിണങ്ങിയും പോരടിച്ചും നിൽക്കുന്ന യഹൂദ സമൂഹമായി നാം നിൽക്കാതെ ഐക്യപ്പെടുകയും സഹകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പലസ്തീൻ നാട്ടിലേക്ക് കുടിയേറി പാർക്കുവാനും ആ രാജ്യത്ത് പാർത്ത് ഭാഷ സംസാരിച്ച് ഒരു മനോഹരമായ സമൂഹത്തെ വാർത്തെടുക്കുവാൻ കഴിയൂ എന്നതായിരുന്നു തന്റെ ലേഖനത്തിലെ വിശദീകരണങ്ങൾ. 1880 ആയപ്പോഴേക്കും ശരീരത്തിൽ അല്പമല്ലാത്ത ഭാരം ബെൻ യഹൂദയ്ക്ക് ഉണ്ടാകുവാനിടയായി. ക്ഷയരോഗത്തെക്കുറിച്ച് ഞാൻ മുന്നമേ ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തണുപ്പുള്ള കാലാവസ്ഥയിൽ നിന്ന് മാറി തന്റെ ശരീരത്തിന് അനുയോജ്യമായ കാലാവസ്ഥയുള്ള വടക്കേ ആഫ്രിക്കയിൽ അൾജിയേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പാർക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. തന്റെ ഡോക്ടറുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം നോർത്ത് ആഫ്രിക്കയിലേക്ക് യാത്രയായി. അവിടെ എത്തുമ്പോൾ അവിടെ പാർത്തിരുന്ന സെഫാഡിക് എന്ന പേരുള്ള യഹൂദ സമൂഹത്തെ അദ്ദേഹം കണ്ടു. അവര് സംസാരിച്ചിരുന്ന ഭാഷയും എബ്രായ ഭാഷ തന്നെയായിരുന്നു. എന്നാൽ ബെൻ യഹൂദ സംസാരിച്ചിരുന്ന എബ്രായ ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഭാഷയായിരുന്നു സെഫാഡിക് യഹൂദന്മാർ സംസാരിച്ചിരുന്നത്. സെഫാഡിക് യഹൂദന്മാരുടെ ഭാഷയ്ക്ക് മനോഹാരിതയും ആളുകൾക്ക് കേട്ടാൽ ഇമ്പമുള്ളതും ആയ ഒരു ഭാഷയായിരുന്നു സെഫാഡിക് യഹൂദന്മാരുടെ എബ്രായ ഭാഷ. അത് കേട്ടപ്പോൾ ബെൻ യഹൂദയ്ക്ക് മനസ്സിലായി താൻ സംസാരിക്കുന്ന ഭാഷയേക്കാൾ ആളുകൾ ഇഷ്ടപ്പെടുകയും തന്മയത്വമുള്ളതും സൗന്ദര്യമുള്ളതും കേൾക്കാൻ ഇമ്പമുള്ളതും സെഫാഡിക് ഭാഷയാകയാൽ അത് സ്വീകരിക്കുകയും അത് പഠിക്കുകയും ചെയ്യണം എന്ന ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹം വിശ്വസിച്ചത് വേദപുസ്തകം എഴുതപ്പെട്ട കാലഘട്ടങ്ങളിൽ
യഹൂദന്മാർ സംസാരിച്ചിരുന്ന ഭാഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭാഷ സെഫാർഡിക് യഹൂദന്മാരുടെ ഭാഷയാണ്. അങ്ങനെ ആ ഭാഷയാണ് പിന്നീട് പ്രോത്സാഹിപ്പിക്കുവാനും ആളുകളെ കൊണ്ട് സംസാരിക്കുവാനും ബെൻ യഹൂദ തിരഞ്ഞെടുത്തത്. നോർത്ത് ആഫ്രിക്കയിലെ കാലാവസ്ഥ ബെൻ യഹൂദയുടെ ശരീരസ്ഥിതിക്ക് വളരെ നല്ലതായിരുന്നു. എന്നാൽ ബെൻ യഹൂദയ്ക്ക് മനസ്സിലായി, എന്റെ ലക്ഷ്യം നിവർത്തിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നോർത്ത് ആഫ്രിക്കയിൽ താമസിച്ചാൽ സാധ്യമല്ല, അതുകൊണ്ട് പലസ്തീൻ നാട്ടിൽ കുടിയേറി പാർത്ത് എബ്രായ ഭാഷ പുനരുജ്ജീവിപ്പിച്ചെടുക്കണം എന്ന തീരുമാനത്തിൽ ബെൻ യഹൂദ എത്തിച്ചേർന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അവിടെ പോയി താമസിക്കുവാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. കൊതുകുകളുടെ ആവാസ കേന്ദ്രമായിരുന്നു അന്ന് പലസ്തീൻ. മാത്രമല്ല, കാലാവസ്ഥയും വളരെ മോശം, ജീവിക്കുവാനുള്ള വഴികളോ മാർഗങ്ങളോ ഒന്നുമില്ല. എന്നിട്ടും തന്റെ ഹൃദയത്തിന്റെ സ്വപ്നം പലസ്തീൻ നാടും മടങ്ങി വരുന്ന യഹൂദന്മാരും അവരുടെ ഭാഷയുമാകയാൽ പലസ്തീൻ നാട്ടിൽ പോയി പാർത്ത് തന്റെ ജോലി നിവർത്തിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. യാത്ര ആരംഭിക്കുന്നതിന് മുന്നമേ സോളമൻ ജോനസിന് അദ്ദേഹം ഒരു കത്തെഴുതിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾ ദെബോറ എനിക്ക് ഇഷ്ടമാണെങ്കിലും എന്റെ ശരീരസ്ഥിതി വെച്ചിട്ട് അവളെ വിവാഹം കഴിക്കുവാൻ ഞാൻ തയ്യാറല്ല. ഈ കാര്യം അറിയുന്ന ദെബോര പെട്ടെന്ന് തന്നെ എലിയാസർ ബൻ യഹൂദയ്ക്ക് കത്തെഴുതിയിട്ട് നിർബന്ധിച്ച് അവരുടെ വിവാഹം നടക്കണമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ നിർബന്ധത്താൽ ഒടുവിൽ ഈജിപ്തിലെ കൈറോയിൽ വെച്ച് അവർ വിവാഹിതരായി. വിവാഹിതരായതിനു ശേഷം ഒരുമിച്ച് പലസ്തീൻ നാട്ടിലേക്ക് അവർ കുടിയേറി പാർത്തു. പലസ്തീൻ നാട്ടിൽ കുടിയേറി പാർത്തപ്പോൾ അദ്ദേഹം പറയുന്ന രണ്ട് സങ്കടങ്ങളുണ്ട്. അദ്ദേഹത്തിന് ആത്മാർത്ഥത വെളിപ്പെടുത്തുന്ന ആ രണ്ട് സങ്കടങ്ങൾ വളരെ പ്രധാനപ്പെട്ട സങ്കടങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ ഒന്നാമത്തെ സങ്കടം ഞാൻ എരുസലേമിൽ പലസ്തീൻ നാട്ടിൽ ജനിച്ചില്ലല്ലോ എന്നുള്ളതാണ്. രണ്ടാമത്തെ സങ്കടം, ഞാൻ ആദ്യം സംസാരിച്ച വാക്കുകൾ എബ്രായ വാക്കുകൾ അല്ലാതായി പോയി എന്നുള്ളതായിരുന്നു. അപ്പോൾ പലസ്തീൻ നാടും യഹൂദന്മാരുടെ ഭാഷയും എലിയാസർ ബൻ യഹൂദയെ സംബന്ധിച്ച് ഒരു വലിയ ആവേശം തന്നെയായിരുന്നു. എല്ലാ കഷ്ടതകളും പ്രതിസന്ധികളും ശരീരത്തിന്റെ രോഗാതുര അവസ്ഥകളും ഒക്കെ ഉണ്ടായിട്ടും പലസ്തീൻ നാട്ടിൽ കുടിയേറി പാർത്ത് കുടുംബമായി എബ്രായ ഭാഷയുടെ പുനരുജ്ജീവനത്തിനു വേണ്ടി അഹോരാത്രം അദ്ദേഹം അധ്വാനിക്കുവാനിടയായി തീർന്നു. പലസ്തീനിൽ കുടിയേറി പാർത്ത എലിയാസർ ബൻ യഹൂദയ്ക്കും തന്റെ കുടുംബത്തിനും യെരുശലേമിലെ അന്നത്തെ യഹൂദ സമൂഹത്തെ കണ്ട് വളരെ സങ്കടം തോന്നി. യാഥാസ്ഥിതികരായി പാർത്തിരുന്ന ആളുകൾ യിദ്ദീഷ് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. എബ്രായ ഭാഷ അവർക്ക് അന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും പുരോഗമന രീതികളിലൂടെ അവിടെ പാർത്ത യഹൂദന്മാരെ എബ്രായ ഭാഷ പരിശീലിപ്പിക്കുകയും സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ എലിയാസർ ബൻ യഹൂദയെക്കുറിച്ച് മുന്നമേ കേട്ടിട്ടുള്ള പലസ്തീൻ നാട്ടിലെ യഹൂദന്മാർ ഒരിക്കലും അദ്ദേഹത്തിന്റെ രീതികളോട് സഹകരിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യാതെ വിമർശിച്ച് അവർ മാറി നിന്നു. എലിയാസർ ബൻ യഹൂദയ്ക്ക് മനസ്സിലായി, ഇത്തരത്തിലുള്ള പുരോഗമന രീതികളൊന്നും തന്നെ യാഥാസ്ഥിതികരായ യഹൂദന്മാരുടെ മനസ്സ് മാറ്റുകയില്ല. അതുകൊണ്ട് യൂറോപ്പിലെ യഹൂദന്മാർ പിന്തുടർന്നു പോന്നിരുന്ന വസ്ത്രരീതികളും ജീവിത രീതികളും അവലംബിച്ചുകൊണ്ട് ഈ യഹൂദന്മാരെ ഒരു പുതിയ സമൂഹമായി വാർത്തെടുക്കുകയും എബ്രായ ഭാഷ സംസാരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുവാനായിട്ടുള്ള തീരുമാനങ്ങളും ക്രമീകരണങ്ങളും
ബെൻഹൂദ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം പലസ്തീൻ നാട്ടിൽ പാർത്തപ്പോൾ പലവിധമാകുന്ന പദ്ധതികളും ആസൂത്രണം ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. സ്കൂളുകളിൽ, അവരുടെ വീടുകളിൽ എബ്രായ ഭാഷ മാത്രം സംസാര ഭാഷയായി സ്വീകരിക്കുവാനുള്ള മാർഗങ്ങൾ അദ്ദേഹം നൽകി. പുതിയ എബ്രായ വാക്കുകൾ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ നല്ല ഒരു പത്രം ആരംഭിക്കുവാനുള്ള ക്രമീകരണവും അദ്ദേഹം ചെയ്തു. സ്കൂളുകളിൽ എബ്രായ ഭാഷ പഠിപ്പിക്കുവാനും എബ്രായ ഭാഷ സംസാരിക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എബ്രായ ഭാഷയിൽ ഒരു നിഘണ്ടു തയ്യാറാക്കുക എന്നുള്ള പദ്ധതിയും. വാസ്തവത്തിൽ ബെൻ യഹൂദയുടെ പ്രവർത്തനങ്ങൾ വളരെ അത്ഭുതകരമായിട്ട് മാത്രമേ നമുക്ക് വീക്ഷിക്കുവാൻ കഴിയൂ. ക്രമീകൃതമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുവാനുള്ള വലിയ പ്രയത്നങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ബെൻ യഹൂദ ആരംഭിക്കുകയും ചെയ്തു. സ്വന്തം വീട്ടിൽ എബ്രായ ഭാഷ സംസാരിക്കുവാനുള്ള പദ്ധതി യഹൂദന്മാരുടെ ഇടയിൽ ബെൻ യഹൂദ നടപ്പിലാക്കുമ്പോൾ തന്റെ കുടുംബത്തിൽ അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നുണ്ടെന്ന് ബെൻ യഹൂദ ഉറപ്പാക്കിയിരുന്നു. ബെൻ യഹൂദയും ഭാര്യയും എബ്രായ ഭാഷയിൽ മാത്രമേ അവരുടെ വീട്ടിൽ സംസാരിക്കുകയുള്ളായിരുന്നു. പല സന്ദർഭത്തിലും ആശയവിനിമയത്തിന് വാക്കുകളില്ലാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആംഗ്യ വിക്ഷേപങ്ങളിലൂടെ അവർ സംസാരിക്കുകയും എബ്രായ ഭാഷ മാത്രമേ സംസാരിക്കൂ എന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുവാനും ഇടയായി തീർന്നു. അവർക്കൊരു കുഞ്ഞു ജനിക്കുവാൻ പാകമായപ്പോൾ തന്റെ സ്നേഹിതന്മാരോടും തന്റെ പ്രിയപ്പെട്ടവരോടും എലിയാസർ ബെൻ യഹൂദ പറഞ്ഞു, ജനിക്കുവാൻ പോകുന്ന കുട്ടി എബ്രായ ഭാഷ സംസാരിക്കുന്ന ആദ്യത്തെ കുട്ടിയായിരിക്കും കഴിഞ്ഞ 2000 പരം വർഷത്തിനുള്ളിൽ. എന്ന് വെച്ചാൽ ഈ വീട്ടിൽ എബ്രായ ഭാഷയല്ലാതെ മറ്റൊന്നും ആ കുഞ്ഞിന് കേൾക്കാൻ കഴിയില്ല. മറ്റാർക്കും ഈ ഭവനത്തിൽ വന്ന് വേറെ ഒരു ഭാഷയും സംസാരിക്കാൻ അനുവാദമില്ല. ഈ കുട്ടി മറ്റാരുമായി ഒരു ഭാഷ സംസാരിക്കുന്ന സാഹചര്യവും ഒരിക്കലും ഉണ്ടാക്കാത്ത വിധത്തിലാണ് ആ കുട്ടിയെ വളർത്തുക എന്ന പ്രഖ്യാപനം ബെൻ യഹൂദ നടത്തുകയുണ്ടായി. കുഞ്ഞു ജനിച്ചു കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായി തന്റെ തീരുമാനങ്ങൾ അദ്ദേഹം പാലിച്ചു. ആരുമായി ഇടപഴകുവാനോ മറ്റു കുട്ടികളുമായി ആശയവിനിമയം നടത്തുവാനോ തന്റെ മകനെ അദ്ദേഹം അനുവദിച്ചില്ല. തന്റെ പ്രിയപ്പെട്ടവരും സ്നേഹിതരും ബെൻ യഹൂദയുടെ തീരുമാനത്തിൽ അത്യന്തം അതൃപ്തി രേഖപ്പെടുത്തി. താങ്കളുടെ കുട്ടി ഒരു വിട്ടിയായി മാറും, മന്ദബുദ്ധിയായി പോകുമെന്നൊക്കെ അദ്ദേഹത്തോട് വെല്ലുവിളിച്ചു പറഞ്ഞെങ്കിലും സ്വന്തം തീരുമാനത്തിൽ നിന്ന് മാറുവാൻ ബെൻ യഹൂദ തയ്യാറല്ലായിരുന്നു. 4 കഴിഞ്ഞപ്പോഴാണ് തന്റെ മകൻ എബ്രായ വാക്കുകൾ ഉച്ചരിക്കുവാൻ ആരംഭിച്ചത്. എന്നിട്ടും തന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്താതെ എബ്രായ ഭാഷയോടുള്ള സ്നേഹം തന്റെ ഹൃദയത്തിൽ ഒരു ആവേശമായി കത്തി നിന്നതുകൊണ്ട് കൃത്യമായി തന്റെ കുടുംബത്തിൽ അത് പാലിക്കുവാൻ ബെൻ യഹൂദയ്ക്ക് സാധ്യമായി. ആ ഇടയ്ക്കാണ് ഒരു പത്രം ഇറക്കുക എന്ന തന്റെ ആഗ്രഹം അദ്ദേഹം പൂർത്തീകരിക്കുവാനിടയായത്. പലപ്പോഴും എബ്രായ ഭാഷയിൽ ഇറങ്ങുന്ന പത്രത്തിന് പുതിയ വാക്കുകൾ കണ്ടെത്തേണ്ടതായി വന്നു. അത്യന്തം ദുഷ്കരമായ പ്രവൃത്തിയുമായിരുന്നു അത്. ആളുകൾക്ക് വായിക്കുവാൻ മറ്റൊന്നും ലഭ്യമല്ലാതിരുന്നതുകൊണ്ട് എബ്രായ ഭാഷയിൽ എഴുതി ബെൻ യഹൂദ പബ്ലിഷ് ചെയ്തിരുന്ന ആ പത്രം ആവേശത്തോടെ തന്നെ ആളുകൾ സ്വീകരിക്കുകയും അദ്ദേഹം നൽകുന്ന പുതിയ വാക്കുകൾ സന്തോഷത്തോടെ വായനക്കാർ സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല ഒരു പത്രം ഇറക്കുക എന്നുള്ളത്. വിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം
എബ്രായ ഭാഷ വിനിയോഗിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്ന യാഥാസ്ഥിതികരായ യഹൂദന്മാർ വലിയ വിമർശനമാണ് ബനു യഹൂദയുടെ പത്രപ്രവർത്തനത്തിനെതിരെ നടത്തിയത്. എന്നാൽ അതൊന്നും വകവെക്കാതെ വളരെയധികം ആത്മാർത്ഥമായും ആവേശത്തോടും കൂടെ ആ പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം മുഴുകുവാനിടയായി തീർന്നു. ആ ഇടയ്ക്ക് എലിയാസർ ബനു യഹൂദയുടെ പ്രവർത്തനത്തോട് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ ടർക്കി ഭരണാധികാരികളുടെ മുമ്പിൽ ബനു യഹൂദ നടത്തുന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുന്ന ഒരു കൂട്ടം യാഥാസ്ഥികരമായ യഹൂദന്മാർ തയ്യാറായി. എന്നാൽ അതിന്റെ പരിണിത ഫലമായി തന്റെ പത്രം തുടരുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. മാത്രമല്ല അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്തു. എങ്കിലും വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്റെ ഈ പ്രവർത്തനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും തന്റെ ആശ കൈവിടാതെ ദൈവസന്നിധിയിൽ തന്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ബനു യഹൂദ പ്രവർത്തിക്കുവാനിടയായി. അതുകൊണ്ട് തന്നെ അധികാരികളെ സ്വാധീനിച്ച് അന്നത്തെ ആ സമൂഹത്തിലെ സ്വാധീനമുള്ള ഒരു വ്യക്തി എലിയാസർ ബനു യഹൂദയെ ജയിലിൽ നിന്നിറക്കുകയും തന്റെ പ്രയത്നങ്ങൾ തുടരുവാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ബനു യഹൂദയുടെ എബ്രായ ഭാഷയുടെ പുനരുജ്ജീവന പ്രവർത്തനത്തിൽ തന്നെ ഏറ്റവും അധികം സഹായിച്ചത് തന്റെ ഭാര്യയായ ദെബോരയായിരുന്നു. അവരുടെ ആ ജീവിതയാത്രയിൽ 5 കുഞ്ഞുങ്ങൾ ദൈവർക്ക് നൽകി. വാസ്തവത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ ഇല്ലാത്ത പല സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ തന്റെ ഭർത്താവിന്റെ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകി സഹായകരമായി നിന്ന ദെബോര രോഗിയായി മാറുകയും 37-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഏതാണ്ട് 3 മാസം കഴിയുമ്പോഴേക്കും തന്റെ ഇളയ 2 കുട്ടികൾ പ്ലേഗ് ബാധിച്ച് മരിച്ച് മൺമറഞ്ഞു. ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ തന്റെ 3 ഇളയ കുഞ്ഞുങ്ങൾ ഈ ലോകത്തോട് വിട പറയുവാനിടയായി. തന്റെ ഭാര്യ മരിച്ച 2 മാസത്തിനുള്ളിൽ തന്റെ 3 കുഞ്ഞുങ്ങളും മരിച്ച മൺമറഞ്ഞത് ബനു യഹൂദയെ അല്പമൊന്നുമല്ല തകർക്കുവാനിടയായത്. വാസ്തവത്തിൽ തകർന്നു പോയ ബനു യഹൂദയ്ക്ക് പ്രവർത്തനങ്ങൾ തുടരുവാൻ കഴിയുമോ എന്ന് അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു. എന്നാൽ മരിക്കുന്നതിന് മുന്നമേ തന്റെ ഭാര്യയായ ദെബോര തന്റെ സഹോദരി റഷ്യയിലുള്ള തന്റെ സഹോദരിക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ പറഞ്ഞിരുന്നു, എന്റെ മരണശേഷം കുഞ്ഞുങ്ങളെ നോക്കുവാനും ബനു യഹൂദയ്ക്ക് സഹായമാകുവാനും അദ്ദേഹത്തിന്റെ ഭാര്യയായി നീ തീരണമെന്ന് ആ കത്തിൽ പറയുകയുണ്ടായി. ബനു യഹൂദയെ സംബന്ധിച്ച് അതൊരു വലിയ അത്ഭുതം തന്നെയായിരുന്നു. അങ്ങനെ തന്റെ ഭാര്യയായിരുന്ന ദെബോരയുടെ മരണശേഷം അവളുടെ സഹോദരി ബനു യഹൂദയുടെ ഭാര്യയായി മാറുവാനിടയായി. കേവലം 19 വയസ്സുള്ള ആ പെൺകുട്ടി എലിയാസർ ബനു യഹൂദയുടെ ഭാര്യയായി തീരുമ്പോൾ അവരുടെ കുടുംബം മുഴുവൻ അവരെ സഹായിക്കേണ്ടതിന് പലസ്തീൻ നാട്ടിലേക്ക് അവളോടൊപ്പം കുടിയേറി പാർത്തു. ആ യാത്രയ്ക്ക് മുമ്പ് ഹെംഡ എന്ന പേരും അവൾ സ്വീകരിക്കുവാനിടയായി. സ്നേഹിക്കപ്പെട്ടവൾ, സന്തോഷിക്കപ്പെട്ടവൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പൂർണ്ണമായും യഹൂദ പേര് സ്വീകരിച്ച് ബനു യഹൂദയുടെ ഭാര്യയായി ഹെംഡയും പലസ്തീൻ നാട്ടിൽ കുടിയേറി പാർക്കുകയും അവർ ഒരുമിച്ച് എബ്രായ ഭാഷ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ
ഏർപ്പെടുവാനും ഇടയായി തീർന്നു. ആ ബന്ധത്തിലും ആറ് കുഞ്ഞുങ്ങൾ ബനി യഹൂദയ്ക്ക് ജനിച്ചു. അവരെല്ലാവരും തന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായി നിൽക്കുകയും എബ്രായ ഭാഷ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ അവർ കഠിനമായി അധ്വാനിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് എബ്രായ ഭാഷയിൽ ഒരു നിഘണ്ടു ഉണ്ടാകുവാനുള്ള ശ്രമം ബനി യഹൂദ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ശ്രമകരമായ ജോലിയാണ് ഒരു നിഘണ്ട് ഉണ്ടാക്കുന്നത്. എങ്കിലും പിന്മാറുവാൻ അദ്ദേഹം തയ്യാറായില്ല. കഴിഞ്ഞ 2000-ത്തിൽ പരം വർഷങ്ങൾ എഴുതപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ പരിശോധിക്കുകയും നോട്ടുകൾ തയ്യാറാക്കുകയും രാവും പകലും വാക്കുകൾ കണ്ടുപിടിച്ച് അദ്ദേഹം ആ നിഘണ്ട് തയ്യാറാക്കുവാൻ കഠിനാധ്വാനം ചെയ്തു. വാക്കുകളുടെ അർത്ഥം കണ്ടെത്തുവാൻ മൂലഭാഷയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ മറ്റു ഭാഷകളിൽ നിന്ന് അദ്ദേഹം എടുത്തു. എബ്രായ ഭാഷയെ ശുദ്ധീകരിച്ച് കൃത്യമായ രീതിയിൽ ഒരു നിഘണ്ട് ഉണ്ടാക്കുവാൻ വളരെയധികം അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുകയും അതിനുള്ള അടിത്തറ പാകിയിടുവാനും എലയാസർ ബനി യഹൂദയ്ക്ക് സാധിച്ചു. ആ വാക്കുകൾക്ക് ഡെഫിനിഷൻ കൊടുക്കുകയും അതിനുവേണ്ടി നോട്ടുകൾ തയ്യാറാക്കുകയും മനോഹരമായ രീതിയിൽ നിഘണ്ടു ഉണ്ടാക്കി അതിന്റെ പകുതി പണി പൂർത്തീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒടുവിൽ അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പലസ്തീൻ നാട്ടിന്റെ ഭാഷയെ അംഗീകരിക്കപ്പെടുന്ന സമയത്ത് ഇംഗ്ലീഷ്, അറബി, എബ്രായ ഭാഷ യഹൂദ ജനത്തിന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടപ്പോൾ ബനി യഹൂദയുടെ പ്രവർത്തനങ്ങൾ ലോകം അംഗീകരിച്ച നിമിഷങ്ങളായിരുന്നു അത്. ഒടുവിൽ തന്റെ മരണത്തോടടുക്കുമ്പോൾ യെരുശലേമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട യെരുശലേം പട്ടണത്തിന് യാത്ര ചെയ്ത് മടങ്ങി വന്ന് വളരെ ക്ഷീണിതനായി തീർന്ന ബനി യഹൂദ ശക്തമായ ചുമയും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ട് അദ്ദേഹം മരണത്തോട് അടുക്കുവാനിടയായി. ഒടുവിലായി അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വാക്ക്, തയ്യാറാക്കിക്കൊണ്ടിരുന്ന വാക്ക് നെഫേഷ് എന്ന വാക്കായിരുന്നു. അതിനുശേഷം അദ്ദേഹം തയ്യാറാക്കുവാൻ ആഗ്രഹിച്ച വാക്ക് ബ്രത്ത് അഥവാ ശ്വാസം എന്ന വാക്കായിരുന്നു എബ്രായ ഭാഷയിൽ തയ്യാറാക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും എബ്രായ ഭാഷയ്ക്ക് അടിത്തറയിട്ടിട്ടാണ് എലിയാസർ ബനി യഹൂദ ഈ ലോകത്തു നിന്ന് മറഞ്ഞു പോകുവാനിടയായത്. ഇന്ന് യഹൂദന്മാരുടെ ഭാഷ എബ്രായ ഭാഷയാണ്. അവിടെയുള്ള എബ്രായ ഇസ്രായേൽ നാട്ടിലുള്ള പല പുസ്തക പ്രസാധകരും എല്ലാ വർഷവും എബ്രായ ഭാഷയിൽ അനേകം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അനുദിന ഭാഷയായി എബ്രായ ഭാഷ മാറി. എബ്രായ ഭാഷയെ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിക്കുകയും റിസർച്ച് ചെയ്ത് പുതിയ വാക്കുകൾ കണ്ടുപിടിച്ച് ജനത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കൃത്യമായ സമിതിയും ഇന്ന് ഇസ്രായേലിലുണ്ട്. അതിനൊക്കെ കാരണം ഒരു മനുഷ്യന്റെ ത്യാഗവും സമർപ്പണവുമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ തിരുവെടുത്തിൽ യഹൂദന്മാരോട് വാഗ്ദത്തം ചെയ്തതുപോലെ അവരുടെ ഭാഷ സംസാരിക്കുവാൻ തക്കവണ്ണം ഇന്ന് യഹൂദന്മാർക്ക് കഴിയുന്നു. ലോകത്തിൽ യഹൂദന്റെ മടങ്ങിവരവും മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ ഭാഷയും അവർക്ക് തിരിച്ചു കിട്ടി എന്നുള്ളത് ദൈവത്തിന് അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിലും യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതെ, ദൈവം ജീവിക്കുന്നവനാണ്. ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുകയും ദൈവത്തിന് വേണ്ടി വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിവർത്തിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി സമ്പൂർണമായി നിവർത്തിക്കപ്പെടുവാൻ
ആഗ്രഹിക്കുകയും ചെയ്താൽ എലയാസർ ബെൻ യഹൂദയെ ദൈവം ഉപയോഗിച്ചതുപോലെ നിങ്ങളെ ഉപയോഗിക്കും, ചരിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവം നിങ്ങൾക്കിടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക 56 മനോഹരമായ പ്രഭാഷണങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.